ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 23. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ റൈഡിംഗ് പാർട്ണറായ എൻ്റെ FSZ-നെ ഞാൻ റീസ്റ്റോറേഷൻ വർക്കിന് കയറ്റാൻ പോവുകയാണെന്നും അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് 23, നവംബർ 23 ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ആ 23 ഇന്നാണ്. അപ്പോൾ ആ വർക്ക് തുടങ്ങിയ സമയത്ത് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബൈക്ക് ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു യമഹ FSZ ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബൈക്ക്, അത് കാറോ ഏതോ ആയിട്ട് ഏത് വാഹനമായാലും നമുക്ക് നമ്മുടെ വണ്ടിയാണ് പ്രിയപ്പെട്ടത്. അപ്പോൾ അത് നല്ല രീതിയിൽ സൂക്ഷിച്ച് വെക്കണമെന്നായിരിക്കും മിക്ക ആൾക്കാരുടെ ആഗ്രഹം. എന്നാൽ ചിലവർക്ക് അങ്ങനെയല്ല, ഇതൊരു യാത്ര ചെയ്യേണ്ട ഒരു സംഭവം അല്ലെന്ന് വിചാരിച്ചിട്ട് അതിനെ വലിയ രീതിയിലൊന്നും മൈൻഡ് ചെയ്യാതെ അലങ്കോലപ്പെടുത്തി ഓടുന്ന ആൾക്കാരുണ്ട്, അതൊരു വശം. പക്ഷേങ്കിലും മിക്ക ആൾക്കാർക്ക് നമ്മുടെ വണ്ടി എപ്പോഴും പുതിയതുപോലെ ഇരിക്കണമെന്നാണ് ആഗ്രഹം, അല്ലേ? അപ്പോൾ എനിക്കും അതുപോലത്തെ ആഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം അന്ന് പറഞ്ഞിരുന്നു, 23 ഒരു പ്രത്യേകത ഉണ്ടെന്ന്. ആ പ്രത്യേകത എന്താണ് ആദ്യം പറഞ്ഞേക്കാം. കാരണം വെച്ചാൽ ഇന്ന് ഈ നവംബർ 23 ആകുമ്പോഴത്തേക്ക് എൻ്റെ FSZ എൻ്റെ കയ്യിൽ നിന്നിട്ട് 8 വർഷം തികയുമാണ്. അതാണ് ആ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുക്കെന്താ എൻ്റെ അടുത്തിവിടെ ഇരിപ്പുണ്ട്, ലൈറ്റായിട്ടൊന്ന് മൂടിയൊക്കെ വെച്ചേക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഒന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടിയിൽ ഞാൻ ചെയ്ത വർക്കുകളും കാര്യങ്ങളും എന്തൊക്കെയാണ്, അതിന് എത്ര കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അറിയിക്കുക. രണ്ടാമത്തത്, ഞാൻ ചെയ്ത ഈ വർക്കിൽ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് കാണും. ചിലപ്പോൾ നിങ്ങളുടെ നോട്ടത്തിൽ ഇതിന് ഇത്രയും പ്രൈസ് വരത്തില്ല, ഇതിനേക്കാൾ പ്രൈസ് കുറഞ്ഞില്ല, മറ്റടുത്ത് അങ്ങനെ ഒരുപാട് നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാനായിട്ട് കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്, അഭിപ്രായം കാരണം മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും. സോ ഈ രണ്ട് കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ കാണിക്കുന്നതിന് മുന്നായിട്ട് തന്നെ പഴയ എൻ്റെ വണ്ടിയുടെ രൂപം എങ്ങനെയാണെന്നുള്ള കാണിച്ചിരുന്നു. നിങ്ങൾക്ക് ഞാൻ ആൾറെഡി കാണിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയി കാണും. അതുകൊണ്ട് ഞാൻ ആ വിഷ്വൽസ് ഒന്നുകൂടെ കാണിച്ചത് നിങ്ങൾ അതൊന്നും ജസ്റ്റ് കണ്ടുപോകും. കണ്ടല്ലോ, ഈ ഒരു കോലത്തിലാണ് എൻ്റെ വണ്ടി മുമ്പ് ഇരുന്നത്. അപ്പോൾ അവിടെ നിന്നും എൻ്റെ വണ്ടി എങ്ങനെ എനിക്ക് ഷോറൂമിൽ നിന്ന് കിട്ടിയോ ആ ഒരു കോലത്തിൽ തന്നെ ആക്കിയെടുക്കണം. അവൻ്റെ 8 വർഷം ആകുമ്പോഴത്തേക്ക് അവൻ്റെ ഈ ഒരു കോലത്തിൽ ആ വണ്ടി എനിക്ക് കിട്ടിയ ഒരു രൂപത്തിൽ തന്നെ ആക്കിയെടുക്കണം എന്ന ആഗ്രഹപ്രകാരമാണ് ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും എൻ്റെ വണ്ടി ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതായി നോക്കിയോ, കണ്ടോ, ഇതാണ് എൻ്റെ റീസ്റ്റോറേഷൻ ചെയ്ത എൻ്റെ റൈഡിംഗ് പാർട്ണർ. കാഴ്ചയിൽ നിന്ന് പെട്ടെന്ന് ചിലപ്പോൾ ഒരു സംശയം തോന്നും, ഇത് പഴയതുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. എന്താ വെച്ചാൽ വണ്ടിയുടെ കളറോ കാര്യങ്ങളോ ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. പഴയ വണ്ടി എനിക്ക് കിട്ടിയത് എങ്ങനെയാണോ അതേ രൂപത്തിൽ അതേ കളർ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. സോ കളർ ചിലപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്നൊരു മാറ്റം ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ കളറോ കാര്യങ്ങളോ ഒന്നും ഞാൻ മാറ്റത്തില്ലെന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്നാലും നിങ്ങൾ വണ്ടിയുടെ ആ ഒരു വിഷ്വൽ നോക്കി എങ്ങനെയുണ്ടോ നോക്കിയേ. അപ്പോൾ നമ്മുടെ മുത്തിൻ്റെ, നമ്മുടെ FSZ-ൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഞാൻ ചെയ്തു, പെയിൻറ്റിങ്ങിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, കോസ്റ്റ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ആദ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിത്തരാം. അതായത് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഉണ്ടോ, മുമ്പത്തെ എൻ്റെ ഹെഡ്ലൈറ്റ് ഭയങ്കരമായിട്ട് മഞ്ഞളിച്ച് വെട്ടം കുറഞ്ഞ രീതിയിലൊക്കെയായിരുന്നു ഇരുന്നത്. പക്ഷേ ഇതിപ്പം നല്ല പുതിയ ഹെഡ്ലൈറ്റ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത്. പക്ഷേ പുതിയ ഹെഡ്ലൈറ്റ് ഒന്നുമല്ല, അതേ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇവർ. ആ ഹെഡ്ലൈറ്റിൽ നമ്മൾ ഈ കണ്ണാടിയിലൊക്കെ നമുക്ക് ഉരയ്ക്കുന്നൊരു പേപ്പറുണ്ട് പെയിൻറ്റിങ് സെക്ഷനിൽ, ഒരു 1500 എന്തോ വരുന്ന ഒരു പേപ്പറാണ്. എമൗണ്ട് അല്ല, ആ പേപ്പറിൻ്റെ ഒരു
ഒരു കണക്കുണ്ട്. ആ കണക്കാണ് ആ പേപ്പർ വെച്ചിട്ട് അവർ ഉരച്ച് അതിനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പഴയ നമ്മുടെ നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള അതേ ഹെഡ്ലൈറ്റ് രീതിയിൽ അവർ നല്ല മിനുസപ്പെടുത്തി എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് മൽഗാർഡ് ഈ ടാങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു ഭാഗം, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്രാബർ ഈ ഭാഗത്തൊക്കെ വരുന്ന കളറും കാര്യങ്ങളൊന്നും ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. അതേ മിലിറ്ററി ഗ്രീൻ കളർ അതേ പക്ക കളർ തന്നെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടാങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതൊരു ഫൈബർ ബോഡിയാണ്. ഈ ഭാഗത്ത് വരുന്ന പോർഷനിലെ കളറിൽ നിങ്ങൾക്ക് ഇതുവഴി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഒരു ഗ്ലേസിങ് കൂടുതൽ തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളറിൽ ചെറിയൊരു വ്യത്യാസം കുറച്ചും കൂടെ ഒരു റെഡ് കളറിന് രീതിയിലുള്ള ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാഴ്ചയിൽ പെട്ടെന്ന് ചിലപ്പോൾ അത് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. കാരണം നമുക്ക് മൊബൈലിൽ കൂടെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് വിഷ്വലി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അതുപോലെ മനസ്സിലാൻ പറ്റുന്നില്ല, നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ടാങ്ങിൻ്റെ ഭാഗത്ത് ഈ രണ്ട് വശങ്ങളിലായിട്ട് കളറിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് പെട്ടെന്ന് കാഴ്ചയിൽ തോന്നിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാങ്ങിൻ്റെ തൻ്റെ ഈ സെൻട്രൽ അടപ്പ് വരുന്നതിൻ്റെ വശങ്ങളായിട്ടുള്ളൊരു ഭാഗമുണ്ട്. അവിടെ നേരത്തെ സിൽവർ കളറായിരുന്നു, ഞാനത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം വന്നിട്ട് ഞാൻ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, അത് കുറച്ച് ലുക്കായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ ഹാൻഡിലിൻ്റെ അവിടെയും കാര്യങ്ങളിലൊക്കെ പെയിൻറ് ചെയ്തിട്ടുണ്ട് എന്നല്ല, വേറെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. പിന്നെ നേരെ നമ്മുടെ ഈ ഒരു സൈലൻസറിൻ്റെ ഭാഗങ്ങളിലോട്ട് എവിടെയൊക്കെ വന്നാലും അതേ സെയിം വണ്ടി എനിക്ക് എങ്ങനെ ഷോറൂമിൽ നിന്ന് കിട്ടിയോ ആ ലുക്കിൽ തന്നെ ഞാൻ അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊക്കെ സംഭവിച്ചാലും ഇതാ ഈ കാണുന്ന ടയർ റിമ്മിൻ്റെ ഫ്രണ്ടും ബാക്കായാലും അതിൽ അവർ ബ്ലാക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് നേരത്തെ ഒരു യെല്ലോ സ്റ്റിക്കറിങ് നമ്മുടെ വണ്ടിയുടെ ടാങ്കിലൊക്കെ വരുന്ന അതേ സ്റ്റിക്കർ ടൈപ്പിലുള്ള ഒരു യെല്ലോ സ്റ്റിക്കറിങ് ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പം ഞാൻ കൊടുത്തിട്ടില്ല. പിന്നീട് എനിക്ക് അത് കൊടുക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. പക്ഷേ ഇപ്പം ഞാൻ ആ യെല്ലോ സ്റ്റിക്കറിങ് കൊടുത്തിട്ടില്ല, വെറും ബ്ലാക്കായിട്ട് തന്നെയാണ് റിം ഇരിക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന ബോഡി പീസസിലെല്ലാം അവർ ക്ലിയർ കോട്ടിങ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവർ ടയറിൻ്റെ ഒരു ഭാഗത്ത് ക്ലിയർ കോട്ടിങ് അടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഭയങ്കര ഗ്ലേസിങ് തോന്നത്തില്ല, കാരണം അവിടെ ക്ലിയർ കോട്ടിങ് അടിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എടുത്ത് പറയേണ്ടത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വണ്ടി ഈ ഒരു മോഡൽ നല്ല ഏതൊരു മോഡലായാലും ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്റ്റിക്കറിംഗ് ഒക്കെ ഉണ്ടോ, ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റിക്കറിംഗ് അല്ല, ഞാൻ രണ്ടാമത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. കാരണം വെച്ചാൽ ഈ ബോഡി പെയിൻ്റ് അടിക്കുമ്പോൾ ഈ സ്റ്റിക്കർ എല്ലാം ഇളക്കി കളഞ്ഞിട്ടാണല്ലോ ഒരു ഫുൾ ബോഡി പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോറൂമിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോഡിയോട് മാത്രമേ കിട്ടത്തുള്ളൂ, ഇതിൻ്റെ സ്റ്റിക്കറിംഗ് മാത്രമായിട്ട് കിട്ടത്തില്ലെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. സോ ഞാൻ ഓൺലൈൻ മുഖാന്തരമാണ് ഈ സ്റ്റിക്കറൊക്കെ മേടിച്ചത്. എനിക്ക് 850 രൂപയാണ് ഈ സ്റ്റിക്കേഴ്സിന്, ഈ എഫ് ഇ സെഡിൻ്റെ മിലിറ്ററി ഗ്രീൻ മോഡലിന് വരുന്ന കളേഴ്സിനൊക്കെ വരുന്ന ഈ സ്റ്റിക്കറിങ്ങിന് എനിക്ക് 850 രൂപയാണ് ഓൺലൈൻ മേടിച്ച് പോയത്. അത് അതേ നമുക്ക് സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, ചെറിയൊരു നമ്മുടെ കമ്പനിയിൽ നിന്ന് വരുന്നതിനേക്കാളും ചെറിയൊരു ക്വാളിറ്റി കുറവ് എനിക്ക് രണ്ടാമത് വാങ്ങിച്ച സ്റ്റിക്കറിങ്ങിൽ തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, ചെറിയ രീതിയിൽ തോന്നി. കാരണം ചെറിയ ചില സ്ഥലങ്ങൾ ഒട്ടിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു ഇളവെന്ന് പോലെ തോന്നി. പിന്നെ രണ്ടാമത് അത് ഹീറ്റ് ചെയ്ത് ഞാൻ ഒട്ടിച്ചായിരുന്നു. നമ്മുടെ സെപ്പറേറ്റ് ഞാനൊരു കടയിൽ കൊണ്ടുപോയിട്ടാണ് ഈ സ്റ്റിക്കറിങ് കറികളൊക്കെ ചെയ്തേക്കുന്നത്. സോ അതും അതേപോലെ തന്നെ സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കളറിൽ പെയിൻ്റ് അടിച്ചേക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ അവർ ഈ കാണുന്ന ഫൈബർ ബോഡികളും കാര്യങ്ങളും ഈ കാണുന്ന ടാങ്കിൻ്റെ പീസ് ഇതെല്ലാം ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം എല്ലാം അവർ ഊരിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ എൻജിൻ ഭാഗം ഈ ഭാഗങ്ങളൊന്നും അവർ ഇളക്കി ഊരിയിട്ടില്ല. അത് ഇളക്കി ഊരി നമുക്ക് പെയിൻറ് ചെയ്യാം, പക്ഷേ അത് കുറച്ച് കോസ്റ്റ് കൂടുതലാവും, കുറച്ച് മെനക്കെട്ട പണിയാണ്. സോ അവർ ഈ ഭാഗമൊക്കെ നമുക്ക് ഇവിടെയൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ അവർ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വണ്ടി ചരിച്ചും തിരിച്ചൊക്കെ ആയിട്ട് അവർ പെയിൻറ് അടിച്ചതാണ്. സോ ആ ഭാഗങ്ങളൊന്നും അവർ ഊരിയിട്ടില്ല, ബാക്കി ഫുൾ ബോഡി ഭാഗങ്ങളൊക്കെ അവർ ഊരി ആണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ എഫിസിഡൻ്റെ സീറ്റ് ഞാൻ ഒരു കാര്യം പ്രധാനമായിട്ട് പഴയതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സീറ്റ് ഞാൻ ആ കണ്ടല്ലോ, സീറ്റ് അലങ്കോലപ്പെട്ട് കീറിയ സീറ്റായിരുന്നു, ഞാൻ സീറ്റും പുതുതായി അടിച്ചിട്ടുണ്ട്. സീറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഞാൻ കമ്പനിയിൽ വരുന്നത് എങ്ങനെയാണ്, അതേ സീറ്റിംഗ് തന്നെയാണ്. കാരണം നടുക്ക് ഒരു പ്ലാസ്റ്റിക് ലെയർ വരുന്ന രീതിയിൽ ഒരു വെയർ വരുന്ന രീതിയിലാണ് സീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് ഞാൻ മുമ്പൊരിക്കൽ ഈ ലെയർ ഇല്ലാത്ത രീതിയിൽ വെറും സ്റ്റിച്ചിങ് മാത്രമായിട്ടുള്ള സീറ്റിംഗ് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ അതെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ സ്റ്റിച്ചിങ് വലിഞ്ഞ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മഴ വെള്ളം പോയാൽ വെള്ളം അകത്ത് കയറുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ലെയർ വരുന്ന സ്റ്റിച്ചിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് വലിഞ്ഞ് പൊട്ടതുമില്ല, വെള്ളമൊന്നും അകത്ത് കയറത്തില്ല. നല്ല ക്വാളിറ്റി രീതിയിലാണ് ഞാൻ സീറ്റ് വർക്ക് ചെയ്യുന്നത്. സീറ്റ് എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് സീറ്റ് വർക്ക് ചെയ്യാനായിട്ട് 300 രൂപ എന്തോ ആയിട്ടുണ്ട് കേട്ടോ ഈ സീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് ഞാൻ കുറച്ച് സ്പോഞ്ച് വെച്ച് ഹൈറ്റ് കൂട്ടി. കാരണം എനിക്ക് ചില സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഓവറായിട്ട് അങ്ങ് ടാങ്കിനോട് ചേർന്ന് അങ്ങ് ഇരുന്ന് പോകുന്ന പോലെ ഫീൽ തോന്നുന്നുണ്ട്. ഞാൻ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് സീറ്റിൻ്റെ ഭാഗം ഞാൻ വർക്ക് ചെയ്തപ്പോഴത്തേക്ക്. എനിക്ക് അങ്ങനെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അത് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് കംഫർട്ട് അനുസരിച്ചിരിക്കും. പിന്നെ എല്ലാവരും അതിലൊരു സത്യസന്ധത അല്ലെങ്കിൽ അതിലൊരു എല്ലാവർക്കും വിശ്വാസം ഉണ്ടെന്ന് പറയാം, നമ്മളൊരു വണ്ടി ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ചിലവർക്ക് അത് കണ്ണ് വയ്ക്കും എന്നുള്ളൊരു ധാരണയൊക്കെ ചിലർക്കുണ്ട്. പക്ഷെ അതിൽ ഞാനും ചെറുതായിട്ട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ.
അതുകൊണ്ട് ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എന്താ ഈ ഭാഗത്ത് കാണുന്ന ഇൻഡിക്കേറ്റർ, അത് പഴയ ഇൻഡിക്കേറ്റർ, പഴയ നിങ്ങൾ ആ വിഷ്വലിൽ കണ്ടാണ് ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന ഇൻഡിക്കേറ്റർ, അതേ ഇൻഡിക്കേറ്റർ തന്നെയാണ് ഞാൻ ഒട്ടിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് മാറിയിട്ടൊന്നുമില്ല, കാരണം അത് മാറ്റണ്ടെന്ന് വിചാരിച്ചത് അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാം പുതുതായിട്ടിരുന്നാൽ ശരിയാവത്തില്ല. സോ ഞാൻ ആ ഒരു ഭാഗം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വൃത്തികേടൊന്നുമില്ല, കാണിട്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ ഇതിൽ രണ്ട് കാര്യങ്ങൾ അഡീഷണൽ, ഇതുവരെ എൻ്റെ വണ്ടിയിൽ ചെയ്യാത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ സ്റ്റിക്കറിംഗിൽ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സ്റ്റിക്കറിംഗ് വർക്കിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞല്ലോ. ഫസ്റ്റ് ഇതാ ടാങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടോ, ഇത് നമ്മുടെ ചാനലിൻ്റെ പുതിയ ലോഗോ ഞാൻ ചെയ്തതാണ്. വി കെ ഡു സംതിങ് എന്നുള്ളതിൻ്റെ പുതിയ ലോഗോയാണ്. അത് ഞാൻ എൻ്റെ ടാങ്ങിൻ്റെ ഭാഗത്ത് ഇവിടെ ഓടിച്ചിട്ടുണ്ട്. അത് കണ്ടല്ലോ, വി കെ ഈ ഡി എന്നുള്ളത് ഒരു ഡിസൈനിൽ വന്നിട്ട് ഡു സംതിങ് എന്നുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഡിസൈനാണ് ഞാൻ ഇങ്ങനെ ലോഗോയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ വേറൊരു സ്റ്റിക്കറിംഗ് ആയിരുന്നു വന്നിരുന്നത് കമ്പനിയുടെ ഇറങ്ങുന്നത്. ആ സ്റ്റിക്കറിംഗ് തന്നെ എൻ്റെ കയ്യിൽ ഓൺലൈൻ വരുത്തിയ സ്റ്റിക്കേഴ്സിന് ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ഒട്ടിക്കേണ്ട വിചാരിച്ച് ഞാൻ ഇവിടെ കമ്പനി നമ്മുടെ ചാനൽ ലോഗോ ഞാൻ കൊണ്ടാക്കി. പിന്നെ ഇതാ ഈ ഒരു ചെയ്സ് വരുന്ന ഭാഗത്ത് കണ്ടോ, ഞാൻ ഇവിടെ ഞാൻ വി കെ ഡു സംതിങ് എന്നുള്ളൊരു എഴുത്ത് കൊടുത്തിട്ട് ഇവിടെ ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്കിൻ്റെ ഒരു സിമ്പൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സിമ്പിളായിട്ട് ചെയ്തു കേട്ടോ. അപ്പം അത് രണ്ട് മാത്രമാണ് സ്റ്റിക്കറിങ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഈ നമ്മുടെ ഫുഡ് റെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്നതായിട്ട് ഈ ഒരു പീസുണ്ടോ, ആ രണ്ട് സൈഡും വരുന്നുണ്ട് കേട്ടോ. ഇത് മെറ്റൽ പീസാണ്. ഇത് അവർ കളർ അടിക്കാനാണ് വിചാരിച്ചത്, അതായത് സിൽവർ കളർ അടിക്കാനാണ്, പെയിൻറ്റ് അടിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ സിൽവർ പെയിൻറ്റ് അടിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ഈ സാധനം മൂടി മേടിച്ചിട്ട് ഇത് പ്ലേറ്റിങ്ങിന് കൊടുത്തു. പ്ലേറ്റിങ്ങിന് കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ഈ സാധനം എങ്ങനെ കിട്ടും അതേ രീതിയിൽ അതേ ക്വാളിറ്റി പ്ലേറ്റ് ചെയ്ത് അവരെടുക്കുന്നു. അവർ തീയിലൊക്കെ എന്തോ ഇതിട്ട് ചൂടാക്കി എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പ്ലേറ്റ് ചെയ്തെടുത്തു. പ്ലേറ്റ് ചെയ്തെടുക്കുന്ന ഗുണമെന്ന് വെച്ചാൽ, സോറി, നമുക്കിപ്പം പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം, കുറച്ച് മാസങ്ങളാകുമ്പോഴത്തേക്ക് ഇത് പെയിൻറ്റൊക്കെ ഇളകി പിന്നെയും പഴയ കോലത്തിലാവും. തേച്ച് വരച്ച് പെയിൻറ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. സോ പ്ലേറ്റിംഗ്, നമ്മൾ ഇത്തരം പീസുകളൊക്കെ നമ്മൾ പ്ലേറ്റിംഗ് ചെയ്തെടുത്താൽ പുതുതുപോലെ ഇരിക്കും, സ്റ്റെയിൻ ആൻഡ് സ്റ്റീൽ കാണത്തില്ല, അതേപോലെ നല്ല പുതുതുപോലെ ഇരിക്കും. സോ അങ്ങനെ ഒരു സംഭവം ഞാൻ ഈ രണ്ട് വശത്തും കാണുന്ന ഈ ഒരു സംഭവത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ വണ്ടി ഉണ്ടായിരുന്ന വണ്ടിയുടെ ടയറിൻ്റെ ഭാഗം അറിയാമല്ലോ, ദയനീയ അവസ്ഥയായിരുന്നു. പിന്നെ അതിൽ ഞാൻ ടയർ മാറാനായിട്ട് പോയപ്പോഴാണ് അതിൻ്റെ നൂലൊക്കെ കണ്ടു തുടങ്ങി. സോ ഞാൻ പിൻഭാഗത്തെ ടയർ ഞാൻ മാറിയിട്ടുണ്ട്, ഫ്രണ്ട് ഭാഗത്തെ ടയർ മാറിയില്ല കേട്ടോ. കാലിൽ കുറച്ച് അത്യാവശ്യം ഗ്രിപ്പുണ്ട്. പിൻഭാഗത്തെ ടയർ ഞാൻ പഴയ ഇട്ടിരുന്ന ടയർ എന്തോ അതേ സെയിം ടയറാണ് ഇട്ടേക്കുന്നത്. മിഷേലിൻ്റെ ടയറാണ്, 170 ടയറാണ് ഇട്ടേക്കുന്നത്. 6,000 രൂപയാണ് ഇതിന് വരുന്ന പ്രൈസ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഓഫീസറിൻ്റെ ടയറൊക്കെ 3,200-3,500 ബാക്കിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്, പക്ഷേ ഇത് 6,000 രൂപയുടെ ടയറാണ്. ഞാൻ മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന അൾട്രാ ടയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിരിക്കുന്ന, പാപ്പനം കൂടുന്ന സ്ഥലത്ത്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ചേട്ടനുകൊണ്ട് എനിക്ക് റെഡി ക്യാഷ് ഒന്നും കൊടുക്കേണ്ടില്ല. ഞാനത് EMI കിട്ടി. നമുക്ക് ഈ 6,000 രൂപ ടയറിനൊക്കെ നമുക്ക് EMI കിട്ടും കേട്ടോ. അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അറിയാം, നമ്മുടെ ടയറിനൊക്കെ EMI കിട്ടും. ഞാൻ പക്ഷേ EMI ഇട്ടില്ല. ഞാനത് ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നു വീത്തോളം എന്ന രീതിയിൽ ആദ്യം ഒരു 2,000 രൂപ കൊടുത്തിട്ട് പിന്നെ കൊടുക്കാനുള്ള രീതിയിൽ ഞാൻ സാധനം കളക്ട് ചെയ്തു. 6,000 രൂപയുടെ വലിയ ടയർ, പഴയ ടയർ തന്നെയാണ്, നല്ല നല്ല ഗ്രിപ്പുള്ള ടയറാണ്. ഇപ്പോൾ ഒരുപാട് ദിവസം ലാസ്റ്റിൻ്റെ ടയറാണ്. ഇപ്പോൾ MRF ടയറിനൊന്നും പഴയ ക്വാളിറ്റി ഒന്നുമില്ല. സോ മിഷേലിൻ്റെ അപ്പോൾ ഈ ടയറൊക്കെയാണ് റേറ്റിംഗ് ഉള്ളത്. സോ ടയറിൻ്റെ ഭാഗത്ത് ഞാൻ ഈയൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കളറിങ്ങോടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മുടെ ഫ്രണ്ട് ഡിസ്കിൻ്റെ ആ ഒരു ബ്രേക്ക് ഹോൾഡ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് വിട്ടുമാറി ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുൾ സിൽവർ കളറാണ് വരുന്നത്, പക്ഷേ ഞാനത് ബ്ലാക്ക് കളറാക്കിയിട്ടുണ്ട്. അത് കുറച്ച് എനിക്ക് ലുക്കായിട്ട് തോന്നി. അവിടെ ബ്ലാക്കും നമ്മുടെ അതുപോലെ തന്നെ ഈ ടാങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തും ബ്ലാക്ക് കൊടുത്തത് എനിക്ക് എന്തൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തില്ല, പക്ഷേ ഞാൻ ചെയ്യാനായിട്ടുള്ള പ്ലാനുണ്ട്. ഈ യമഹ എന്ന് കാണുന്ന ഒരു ഇവിടെ ഒരു യമഹ എന്നുള്ളൊരു എഴുത്തുണ്ടല്ലോ, ഒരു പഞ്ചി, അവിടെ ഇതേ മഞ്ഞയോ അല്ലെങ്കിൽ വെള്ള കളർ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ എന്നൊരു ഐഡിയ ഉണ്ട്. ചിലപ്പോൾ ഞാൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മുമ്പ് ഞാൻ നമ്മുടെ ഈ ടാങ്ങിൻ്റെ, സോറി, നമ്മുടെ ഈ എക്സോസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാനൊരു റിഫ്ലക്ടർ സ്റ്റിക്കർ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഞാൻ കൊടുത്തിട്ടില്ല. ചിലപ്പോൾ തോന്നുവാണെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കും, പക്ഷേ ഇപ്പം ഞാൻ തൽക്കാലം കൊടുത്തിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഷോറൂമിൽ കിട്ടിയ ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ വണ്ടി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ എടുത്ത് മെയിനായിട്ട് പറയേണ്ടത്, ഇത്രയും പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മെയിൻ സംഭവം എന്താണ്, പെയിൻറ്റിങ്. പെയിൻറ്റിങ്ങിൻ്റെ കോസ്റ്റ്, അതായത് നമുക്ക്, ഞാൻ ഈ പെയിൻറ്റിങ്ങിൻ്റെ കോസ്റ്റ് ഞാൻ പല പല സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട്, ആദ്യം ഞാൻ അന്വേഷിച്ച സ്ഥലത്ത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു 5,000 രൂപയൊക്കെ ആവുമെന്ന്. പക്ഷേ പ്ലാനിങ് ചെയ്ത് തന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് മാറി, കണക്കുകളും കാര്യങ്ങളൊക്കെ മാറി. ഞാൻ ആദ്യം ചോദിച്ചെടുത്ത് എനിക്ക് എൻ്റെ ഈ വണ്ടിയുടെ ഫുൾ പെയിൻറ്റിങ്ങിന് അതിൽ കോസ്റ്റ് പറഞ്ഞാൽ 15,000 രൂപയാണ് ഫുൾ കോസ്റ്റ് പറഞ്ഞത്. അങ്ങനെ ഞാൻ വേറെയും കുറേ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് 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 അവസാനം ആറ്റിങ്ങൽ ആലങ്കോടുള്ളൊരു സ്ഥലത്ത് പോയപ്പോൾ അവരെനിക്ക് 10 രൂപ ആ റേഞ്ചിനൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഓക്കെ എന്നുള്ള രീതിയിലായി.
എന്നിട്ട് ഞാൻ ശരി ഓക്കെ അവിടെ പോവാം എന്നുള്ള പ്ലാനിങ്ങൊക്കെ ആയി. പിന്നെ ഞാൻ അവസാനം ഒന്നും കൂടെ ശ്രമിച്ചു നോക്കിയാലുള്ള രീതിയിൽ ഞാൻ പിന്നെയും അന്വേഷിച്ചപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തിൽ തന്നെ ആറ്റുകാലിൽ അറിയാലോ ഫേമസ് ക്ഷേത്രം ആറ്റുകാലിൻ്റെ ആ ലൊക്കേഷനിൽ ഷാ സ്പ്രേ പെയിൻറ്റിംഗ് എന്നുള്ളതുണ്ട്. ഷാ സ്പ്രേ പെയിൻറ്റിംഗ് അവിടെ ഞാൻ ഒന്ന് കൊണ്ട് കാണിച്ചപ്പോൾ എനിക്കവർ ആദ്യം 8 രൂപയാണ് ഈ വണ്ടിക്ക് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ എനിക്ക് എനിക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാണിച്ചേട്ടാ എന്ന് എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എൻ്റെ ഒരു ആഗ്രഹ പ്രകാരം അവർ എനിക്ക് ഈ വണ്ടി എനിക്ക് അവർ 7000 രൂപയ്ക്ക് അവർ എനിക്ക് ഫുൾ പെയിൻറ്റിങ് ചെയ്തു കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ പരിചയം ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ച് ചെയ്യുന്ന പരിചയമുള്ള സ്ഥലം ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ഈ വണ്ടി 7000 രൂപയ്ക്കാണ് എനിക്ക് അവർ ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി രീതിയിലാണ് അവർ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നേക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നത്. സോ എന്തായാലും അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പം ഒരു പെയിൻറ്റിങ്ങിൽ ചില ഒരു 5 വർഷത്തെ ഒരു ഗ്യാരണ്ടി അവർ തന്നിട്ടുണ്ട് എനിക്ക് പെയിൻറ്റിങ്ങിൽ വെച്ചാൽ 5 വർഷം വരെ ഏത് തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു മങ്ങലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുള്ളൂ. പിന്നെ ആൾറെഡി ഇതൊരു ഒരു ഫേഡ് കളർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മങ്ങലോ എന്നാലും നമുക്ക് തോന്നിക്കത്തില്ല. പക്ഷേ എന്തായാലും പഴയതിനേക്കാളും നിങ്ങളെ നമ്മുടെ ഇതേ മോഡൽ വെച്ച് ഇരിക്കുന്ന സുഹൃത്തുക്കൾ കണ്ടറിയായിരിക്കും കുറച്ച് ഗ്ലേസിങ് കൂടി കളറിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണുമ്പോൾ തോന്നണമെന്നില്ല. പക്ഷേ എന്തായാലും ഇതൊക്കെയാണ് ഞാൻ പെയിൻറ്റിങ് ഭാഗത്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ. പെയിൻറ്റിങ്ങിൻ്റെ കോസ്റ്റ് എന്നതാണ്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ടയർ 6000 രൂപ ആയിട്ടുണ്ട്, പെയിൻറ്റിങ്ങിൻ്റെ ഇത് വന്നിട്ട് 7000 രൂപ ആയിട്ടുണ്ട്, എനിക്കിതിൻ്റെ സ്റ്റിക്കറിങ് വന്നിട്ട് 880 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇതിൻ്റെ കുറച്ച് സ്ക്രൂസൊക്കെ ഞാൻ പുതിയത് മേടിച്ചു, തുരുമ്പടിച്ചിരുന്നതുകൊണ്ട് ഫ്രണ്ടിൽ കുറച്ച് സ്ക്രൂസൊക്കെ ഞാൻ പുതിയത് മേടിച്ചു. സ്ക്രൂസിനൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ. എനിക്ക് സ്ക്രൂസിന് തന്നെ എല്ലാത്തും കൂടെ ഒരു 500 രൂപ അടുപ്പിച്ചായി. നമ്മൾ നിസ്സാരം കാണുന്ന കുഞ്ഞു സ്ക്രൂസാണ്, പക്ഷേ എനിക്ക് എല്ലാം കൂടെ 500 രൂപയ്ക്കകത്തുള്ള സ്ക്രൂസായി. പിന്നെ ഈ കാണുന്ന മിറർ ഞാൻ മാറ്റിയിട്ടുണ്ട്. എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡ് മിറർ എനിക്ക് രാശിയില്ലാത്തതിന് എപ്പോൾ ഞാൻ വാങ്ങിച്ചാലും പൊട്ടും, ഇനി ഇതെപ്പോൾ പൊട്ടും എന്ന് അറിയത്തില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡ് മിറർ വാങ്ങിച്ചത് 180 എത്ര സെൻറ്റിങ് ഉണ്ടായി. സോ ഞാൻ മൊത്തത്തിൽ എല്ലാ സംഭവങ്ങളും പുതിയ ഷോറൂം കിട്ടുന്ന കണ്ടീഷനിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ചെയ്തില്ല, ചിലപ്പോൾ നിങ്ങൾ തോന്നാം ഇത്രയും ചെയ്തിട്ട് അത് ചെയ്തുകൂടെ എന്ന്. വേറൊന്നുമല്ല, മീറ്റർ ഞാൻ പഴയ അതേ മീറ്റർ തന്നെയാണ് ഇരിക്കുന്നത്, കംപ്ലൈൻ്റ് ആയിട്ടുള്ള മീറ്റർ. മീറ്റർ ഞാൻ മാറ്റിയിട്ടുണ്ട്. മീറ്ററിന് ഏകദേശം 2700 റേഞ്ച് എന്തോ വില വരുന്നുണ്ട്. മീറ്റർ ഞാൻ മാറ്റിയില്ല, മാറ്റാനുള്ളൊരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് മാറ്റിയില്ല, അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മീറ്ററിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം, ഒരു പ്രധാന സംഭവമുണ്ട് മീറ്ററിൻ്റെ കാര്യത്തിൽ. കാരണം വെച്ചാൽ മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി കിലോമീറ്റർ എത്ര ദൂരം വണ്ടി എത്ര ദൂരമൊക്കെ ഓടി എന്നുള്ള ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും. സോ അതിനനുസരിച്ച് നമുക്ക് വണ്ടിയുടെ ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മീറ്റർ ഇല്ലാത്ത പക്ഷം നമ്മൾ ഈ വണ്ടി നമ്മുടെ അത്യാവശ്യം ഓട്ടം ഉള്ളൊരു ടീമാണ്, ഓട്ടം ഉള്ളൊരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവൻ അറിയത്തില്ല, അവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഇതൊരു 1000 കിലോമീറ്റർ ആയി കാണുമോ എന്നാൽ ചിന്തയിലൊക്കെ ആയിരിക്കും. ഞാനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ വണ്ടി ചിലപ്പോൾ 2000 3000 ഓടി കാണും. സോ മീറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ച് നമ്മളതിൻ്റെ ഇത് ചെക്ക് ചെയ്ത് മാറ്റേണ്ട ഒരു സംഭവം ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ വല്ല പ്രശ്നമൊന്നുമില്ല. സോ മീറ്റർ ഞാൻ മാറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളുള്ളൂ. അതർവൈസ് ഞാൻ ഇതൊക്കെയാണ് എൻ്റെ വർക്കുകളും കാര്യങ്ങളും. വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും എനിക്ക് എൻ്റെ പഴയ വീഡിയോ ആയിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ കാർബൈറ്റർ ബ്രദർ ജിക്സറിൻ്റെ വെച്ച് നോക്ക്, അങ്ങനെ അല്ലെങ്കിൽ 180 വെച്ച് നോക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ്സ് പറയുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ അന്ന് വെച്ച 150 ഇത് തന്നെയാണ് ഇരിക്കുന്നത്, പൾസർ 150. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പഴയതുപോലെ എഫിസഡ് തന്നെ ആക്കുന്നുണ്ട്, കാരണം അതിന് അതിൻ്റെ സാധനം വെച്ചാലേ ഒരു ഗുമ്മുള്ളതെന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. സോ ഞാൻ ചിലപ്പോൾ അത് തന്നെ വയ്ക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നത് അത് തന്നെയാണ് മാറ്റിയിട്ടാണ് വെച്ചിട്ട് ഏകദേശം ഒരു 8 മാസമായെന്ന് തോന്നുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടീഷനാണ്. സോ സ്റ്റിക്കറിംഗ് ഒക്കെ ഉണ്ടോ, അപ്പോൾ അതേ പഴയ സ്റ്റിക്കറിംഗ് തന്നെയാണ്. എംബ്ലം ഉണ്ടോ, അതേ നമ്മുടെ അതേ എംബ്ലം കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് ആ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഫ്രണ്ടിലും ബാക്കിലൊക്കെ വരുന്ന എംബ്ലങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ നമുക്ക് കിട്ടും. 850 രൂപയാണ് അതിൻ്റെ ആ ഒരു പ്രൈസ് വരുന്നത്. സോ ഈ ഒരു ഡീറ്റെയിൽ ചില സുഹൃത്തുക്കൾക്ക് അറിഞ്ഞൂടെന്ന് തോന്നും. കാരണം വെച്ചാൽ നമ്മൾ ഷോറൂമിൽ പോയി ചോദിക്കുമ്പോൾ സ്റ്റിക്കർ മാത്രമല്ല നമുക്ക് ബോഡി പാർട്സോടെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഓൺലൈനിൽ ആ ഒരു സ്റ്റിക്കറും വർക്ക് കിട്ടും കേട്ടോ. എനിക്ക് ഇതിൽ ഒരു കളറും മാറ്റണം എന്നുള്ളൊരു താല്പര്യം ഇല്ലായിരുന്നു. ഇത് വണ്ടി എനിക്ക് എങ്ങനെ കിട്ടിയോ ആ ഒരു രീതിയിൽ തന്നെ ആക്കണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അതേ കളറിൽ തന്നെ ഞാൻ ആക്കിയിരിക്കുന്നത്. ഞാൻ ഇതിലാണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്. കാരണം ഈ ഒരു കളറിൽ ഈ ഒരു ലുക്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻസ് ഉണ്ട് മിലിറ്ററി ഗ്രീനിൽ ഒരു ഈ ഒരു ലുക്കിൽ. സോ അതുകൊണ്ടാണ് ഞാൻ കളറും കാര്യങ്ങളൊന്നും മാറ്റാതെ അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ പിന്നെ ഈ സ്റ്റിക്കറിംഗ് ഒക്കെ ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ നമ്മൾ ഈ സ്റ്റിക്കറിംഗ് നമ്മൾ കറക്റ്റ് വണ്ടിയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്ന ഷോപ്പുകൾ തന്നെ കൊണ്ട് കൊടുക്കാൻ നോക്കുക. ചിലപ്പം പെയിൻറ്റിംഗ് വർക്ക്ഷോപ്പിലുള്ളവർ അവർ ഒട്ടിച്ചേരാന്നൊക്കെ പറയും. ചിലപ്പോൾ അവർ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു പെർഫെക്ഷൻ വരണമെന്നില്ല. ഇത് പക്ഷേ ഷോറൂമിൽ കിട്ടിയ അതേ കണ്ടീഷനിൽ തന്നെ അവർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഇത് കറക്റ്റ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന സ്ഥലത്ത് കൊടുക്കും. ഞാൻ കൊടുത്തത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കരമന സ്ഥലത്ത് ആരാധന ആർട്ട് എന്ന് പറയേണ്ട ഒരു ഷോപ്പുണ്ട്. അവർ വർഷങ്ങളായിട്ട് ഈ സ്റ്റിക്കറിംഗ് വർക്കുകളൊക്കെ വണ്ടികളൊക്കെ ചെയ്യുന്നവരാണ്.
അപ്പോൾ അവിടെയാണ് ഞാൻ അത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ രാത്രി കൊണ്ട് ഓട്ടിച്ച് എന്നിട്ടും പുള്ളിക്കാരൻ പക്കയായിട്ട് എനിക്കത് ക്ലിയർ ആയിട്ട് ചെയ്തു. പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ടാകുന്നു ഇപ്പോൾ എന്തെങ്കിലും തെറ്റു വന്നു. പക്ഷേ പുള്ളിക്കാരൻ വളരെ പെർഫെക്റ്റായിട്ട് എനിക്കത് ഒട്ടിച്ച് തന്നിട്ടുണ്ട്. ഒരു മാറ്റമുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ വണ്ടി എപ്പോഴും എനിക്ക് ഒരുപാട് ആൾട്രേഷൻ ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. സോ വണ്ടി എങ്ങനെ എനിക്ക് കിട്ടിയോ അത് അതുപോലെ തന്നെ വെച്ചേക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ സ്റ്റിക്കറിംഗ് ഒക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് സ്റ്റിക്കറിംഗ് ഒക്കെ മാറ്റായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും മാറ്റിയിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് ഞാൻ ലോഗോയും പിന്നെ അപ്പുറത്തൊരു ചെറിയൊരു ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണിച്ച് സ്റ്റിക്കറിംഗ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ഇത് പഴയത് തന്നെയാണ് അവർ ഒരു ഒട്ടിച്ചാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇന്ന് അവർ പറഞ്ഞായിരുന്നു മറ്റേ ചെറുത് നമ്മുടെ ഈ NSL ഒക്കെ വയ്ക്കുമ്പോഴത്തെ ചെറിയ കൂടുതൽ NSL ഞാൻ കണ്ടിട്ടുള്ളത് ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ FZ എനിക്ക് തോന്നിയത് ഈ ഒരു ബൈക്കിൽ നമുക്ക് ആ ചെറുത് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തികേടായിട്ട് എനിക്ക് ഫീലായി കേട്ടോ. ഇതിന് ഈ ഒരു സൈസിലുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ലുക്ക്. പക്ഷേ NSL ഒക്കെ കുഴപ്പമില്ല. NSL കുറച്ച് ചെറുതായാലും ഒരു വൃത്തികേട് തോന്നി. പക്ഷേ എനിക്കിതിൽ ഈ ഒരു സൈസുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് വെച്ചാൽ മാത്രമേ ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നുള്ളൂ. സോ ഞാൻ അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് മാറ്റാതെ അത് തന്നെ സെയിം വെച്ചിരിക്കുന്നത്. ഇത് 180 രൂപയാണത് കേട്ടോ ഒരു ഇൻഡിക്കേറ്ററിന് തന്നെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കണ്ടല്ലോ, അതായത് വണ്ടി എനിക്ക് ഷോറൂമിൽ തന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ റീസോറക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. സീറ്റിൻ്റെ ഉൾഭാഗത്തൊക്കെ അവർ നല്ല, അതായത് എൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല തുരുമ്പടിച്ച് ഒരു പൊത്ത് പോവാറാ ഒരു രീതിയിലൊക്കെ ആയിട്ടുണ്ടെന്ന്. അവരെന്ത് വെച്ചാൽ അതിനെ നല്ല അല്ല ഏത് വർഷാപ്പിൽ കൊടുത്തല്ലവർ അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷേ അവർ നല്ല രീതിയിൽ തേച്ച് ഉരച്ച് അതിനൊക്കെ ഒന്ന് അകത്തൊക്കെ നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ വേറെ കാര്യമുണ്ട്, ഞാൻ ഈ ഓരോ സമയത്ത് പെയിൻ്റ് അടിക്കുമ്പോൾ ഞാൻ കൂടെ പതിഞ്ഞിട്ടുണ്ട്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുകൊണ്ട് ഞാൻ കൂടെ പതിഞ്ഞിട്ടുള്ളതുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള വർക്ക് തന്നെ എനിക്ക് ഞാൻ നേരിൽ കണ്ടതാണ്. സോ ആ കാര്യങ്ങളൊക്കെ നേരെ കണ്ട് നല്ല നീറ്റാനായിട്ട് ആ കാര്യങ്ങളൊക്കെ അവർ ഫുൾ ക്ലീൻ ആയിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ വേണേൽ നമുക്ക് ഈ സസ്പെൻഷൻ്റെ കളർ വേണേൽ നമുക്ക് മാറ്റാൻ കേട്ടോ. യെല്ലോ ആണ് എൻ്റെ ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് വേറെ കളറാക്കാം. ഞാൻ പക്ഷേ അത് വേറെ കളറാക്കിയിട്ടില്ല. ഞാൻ എൻ്റെ അതിലിരിക്കുന്ന മഞ്ഞയാണ്. സോ ആ മഞ്ഞ കളർ തന്നെയാണ് ഞാൻ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ക്രാഷ് കാർഡൊക്കെ അവർ നല്ല രീതിയിൽ തേച്ച് ഉരച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പുതുതുപോലെ ആക്കി തന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ, കാരണം വെച്ചാൽ ഈ വണ്ടിയുടെ അടിഭാഗം നമ്മുടെ ഈ സൈലൻസറിൻ്റെ കണക്ഷൻ വരുന്ന ഭാഗം ഇതിൻ്റെ അടിഭാഗത്തൊക്കെ എപ്പോഴും പെട്ടെന്ന് തുരുമ്പ് കയറും. കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും വണ്ടി ഓടുന്ന സമയത്ത് വെള്ളം ചെളി എല്ലാം അടിച്ച് കയറി അടിച്ച് കയറി നമ്മൾ ആ ഭാഗത്ത് ശ്രദ്ധിക്കാറ്. നമ്മളിപ്പോൾ ഒരു ബൈക്ക് നമ്മൾ സർവീസ് സെൻ്ററിൽ പോയാൽ പോലും മിക്ക സമയത്ത് നമ്മൾ ചിലപ്പോൾ അവർ അടിഭാഗത്തൊക്കെ അടിക്കും. എങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ പോലും നമ്മൾ വണ്ടിയുടെ ഈ ഭാഗം പുറമൊക്കെ കഴിയുന്നുള്ളത് അടിഭാഗത്ത് നിന്ന് അങ്ങനെ ചിലവർ ശ്രദ്ധിക്കാറില്ല. അടിഭാഗത്ത് ഒരു കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ആയിട്ട് പെയിൻറ്റിങ് കൂടുതൽ ശ്രദ്ധിക്കാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെ ഒരുപാട് ചെളിയും കാര്യങ്ങളൊക്കെ തെറിക്കുന്നുണ്ട്. പെട്ടെന്ന് തുരുമ്പടിക്കാൻ ചാൻസുള്ള ഭാഗമാണ് ഈ ഭാഗങ്ങളെന്ന് പറയുന്നത്. സോ അവിടെ കുറച്ചും കൂടെ അവർ നീറ്റാക്കി നല്ല തേച്ച് ഉരച്ച് നല്ല നീറ്റായിട്ടൊരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് തന്നിട്ടുണ്ട്. എഞ്ചിൻ്റെ ഭാഗമൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ. നല്ലൊരു പ്രത്യേക ഗ്ലേസിങ് കിട്ടുന്ന രീതിയിലാണ് അവർ എഞ്ചിൻ്റെ ഭാഗമൊക്കെ അവർ പെയിൻറ്റ് അടിച്ച് തന്നേക്കുന്നത്. മൊത്തത്തിൽ എനിക്ക് വർക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല രീതിയിലുള്ള വർക്ക് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വണ്ടി ഒന്ന് റീസ്റ്റോറേഷൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ഒന്ന് പെയിൻറ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പേര് പറയും എന്തിനാ ആ പഴയ സാധനത്തിന് പെയിൻറ് അടിച്ച് വെക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു ബോഡി പാർട്സ് വാങ്ങിച്ചു. എൻ്റെ അടുത്ത് അതുപോലെ പറഞ്ഞായിരുന്നു. പക്ഷേ രണ്ട് മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, ഈ FZ ഏതാണ്ട് പാർട്സിനൊക്കെ ഭയങ്കര വിലയാണ് അറിയാമല്ലോ. അപ്പോൾ ഈ പാർട്സ് പുതിയത് വാങ്ങിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ പെയിൻറ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ പെയിൻറ് ചെയ്യുന്ന ആ റേഞ്ച് പൈസ ആകുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ പെയിൻറ്റിംഗ് ആയിട്ട് നമ്മുടെ സ്റ്റൈലുള്ള ഒരു പെയിൻറ്റിംഗ് നമ്മൾ പുറത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റിംഗ് നമുക്ക് നമ്മളെ ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും. അതിൻ്റെ കളറിംഗ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ നമ്മുടെ കമ്പനി തന്നെ ഒരു സ്പെയർ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ബോഡി പാർട്സ് കിട്ടും എന്നതിലുപരി വേറെ ഒരു ഗുണവും എനിക്കതിൽ തോന്നിയില്ല കേട്ടോ. കാരണം വെച്ചാൽ അത് ഇപ്പം കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു പെയിൻറ്റിങ്ങിനാണ് ഭയങ്കര ക്വാളിറ്റി എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ അതല്ല സത്യം. അതിനേക്കാൾ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പുറത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ പെയിൻറ്റ് ചെയ്യുന്ന ഒരുപാട് പെയിൻറ്റിങ് ഷോപ്പുകളുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കട്ടോ. നിങ്ങൾ ഒരു വണ്ടി റിസർവേഷൻ ചെയ്യാനുണ്ടെങ്കിൽ വെറുതെ ബോഡി പാർട്സ് പുതിയത് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ വാങ്ങുന്നതിനേക്കാളും പെയിൻറ്റ് ചെയ്യുന്നതിൽ ഒരു നഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വണ്ടി November 23 വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ വണ്ടി കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നിങ്ങൾ ഈ വണ്ടി എനിക്ക് പഴയ ആ രൂപത്തിൽ പഴയ ഷോറൂം കണ്ടീഷനിൽ ഇറക്കി കിട്ടി എന്നതിലുപരി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അതേ വാക്ക് കറക്റ്റ് സമയത്തിന് പാലിക്കാൻ പറ്റി എന്നുള്ള എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഒരുപാട് ഫാൻസ് ഉണ്ട് FZ ഈ ഒരു മോഡലിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. സോ അവർക്കൊക്കെ ഉറപ്പായിട്ടും ഈ ഒരു വണ്ടി ഈ ഒരു കോളത്തിൽ കാണുന്നത് ചിലപ്പം ഭയങ്കര ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
ചാൻസ് ഉണ്ട് നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ ഒരു 14,000 രൂപ അടുപ്പിച്ച് എനിക്ക് മൊത്തം ആയിട്ടുണ്ട്. 15 രൂപയേ ഉള്ളൂ. 15 റേഞ്ചിനകത്ത് ഇനി മൊത്തം ഇത് സ്റ്റിക്കറും വർക്കും ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് ചിലവായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്ക് വണ്ടിയുടെ മൊത്തത്തിലുള്ള, അതായത് വണ്ടി ബോഡീസ് എല്ലാം ഊരി പെയിൻറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടുന്നവരുള്ള ഷൂട്ട് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. ഞാൻ അതൊരു ടൈം ലാപ്സ് വീഡിയോ പോലെ ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് അത് ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം. എന്തായാലും ഞാനിപ്പോൾ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞാൻ ഈ ചെയ്ത വർക്കിൽ ബ്രദർ ഇനിയിപ്പോൾ അത് ഞാൻ ചെയ്ത വർക്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എങ്കിലും നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളും നിങ്ങളുടെ ഓരോ കമൻസും മറ്റുള്ള ഇനി ഇതുപോലെ എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സുകൾക്ക് സുഹൃത്തുക്കൾക്ക് അത് ഉപകാരപ്പെടും. സോ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സോ അല്ലെങ്കിൽ ശരിയോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഇതിലോ ചെയ്തിട്ടുള്ള വർക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അത് എല്ലാവർക്കും ഉപകാരപ്പെടും, എനിക്കും ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ബൈക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ യമഹ എഫിസഡ് ഫാൻസാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കുഞ്ഞു വീഡിയോ മാത്രമാണ്. എന്നാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. എന്തായാലും നേരെ കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ഒരു നൂല് കെട്ടണം. അത്തരത്തിലും കാര്യങ്ങളിലൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ എപ്പോഴും നമ്മുടെ വണ്ടി പുതുതായിട്ട് തന്നെ വയ്ക്കണം എന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ടാകുന്ന എനിക്കറിയാം. മാക്സിമം നമ്മുടെ വണ്ടിയെ നമ്മൾ സൂക്ഷിക്കാൻ വയ്ക്കുക. വാഹനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു ജീവനുള്ളതാണ് കേട്ടോ. നമ്മുടെ വണ്ടി നമ്മൾ മാക്സിമം നമ്മൾ നല്ലതായിട്ട് നോക്കി കഴിഞ്ഞാൽ ആ വണ്ടി നമ്മളെ നന്നായിട്ട് തോന്നും. നമ്മൾ ആ വണ്ടി അലങ്കോലപ്പെടുത്തി ഓടിച്ചാൽ നമുക്ക് അതിനുള്ള പണികളും കിട്ടും. അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും കാണും. സോ ആ കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.